ഇന്ന് മഹാനവമി ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് നവമഹമി ആഘോഷം മഹാനവമി ആഘോഷം മൂകാംബിക അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങളിൽ സവിശേഷമായ ദിനമാണ് മഹാനവമി ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെ ഈ ദിനത്തിൽ ആരാധിക്കുന്നു പുസ്തകങ്ങളും ആയുധവുമടക്കം പൂജ വയ്ക്കുന്നതും ഈ ദിനത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ പരമാവധി വീട്ടിലൊതുക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ക്ഷേത്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇക്കുറി ചടങ്ങുകൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന ക്ഷേത്രമായ കൊല്ലൂർ മൂകാംബികയിൽ ഇന്ന് രാത്രി പത്രയോടെ രഥോത്സവം തുടങ്ങും രഥം വലി കാണാൻ ഭക്തരെ അനുവദിക്കില്ല വൈകിട്ട് അഞ്ചുമണിയോടെ ക്ഷേത്ര കവാടം അടയ്ക്കും ചുറ്റമ്പലത്തിൽ രഥാരോഹണം ചടങ്ങു മാത്രമായി നടത്തും വിദ്യാരംഭത്തിനെത്തുന്നവർക്കും നിയന്ത്രണമുണ്ട് കുട്ടിക്കൊപ്പം അമ്മയ്ക്ക് മാത്രമാണ് സരസ്വതി മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ ഒരേ സമയം നാൽപ്പത് പേർക്ക് മാത്രമാണ് പ്രവേശനം ഓൺലൈൻ ആപ്പ് വഴിയാണ് ബുക്കിംഗ് ആകെ എഴുന്നൂറ്റി അൻപത് പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ എഴുത്തിനിരുത്തണം ഒരാൾ ഉപയോഗിച്ച അരി പിന്നീട് ഉപയോഗിക്കില്ല വിദ്യാരംഭം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും എഴുത്ത് നിർത്താൻ അവസരമൊരുക്കും കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നടത്താറുള്ള വിജയദശമി സമ്മേളനം ഇക്കുറി ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ന് മഹാനവമി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഘോഷം വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾക്ക് നിയന്ത്രണം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത് കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ ഭക്തരെ കൊല്ലൂർ ക്ഷേത്രത്തിലേക്ക് വരാൻ നിർബന്ധിക്കില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് രാത്രി പത്തുമുപ്പതിനാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ രഥോത്സവം എന്നാൽ ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല വൈകുന്നേരം മണിയോടെ ക്ഷേത്ര കവാടം അടയ്ക്കും തുടർന്നാണ് ചുറ്റമ്പലത്തിൽ രഥാരോഹണ ചടങ്ങുകൾ നടക്കുക വിദ്യാരംഭത്തിനെത്തുന്നവർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം അമ്മയ്ക്ക് മാത്രമേ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കൂ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ന്യൂസ് കാസർഗോഡ് പാലക്കാട് പരുതൂർ പഞ്ചായത്തിലെ കർഷകർക്ക് ഇനി ആശ്വസിക്കാം ഏറെക്കാലത്തെ ആവശ്യമായ പരുതൂർ വള്ളിക്കാട് തോടിന്റെയും നാനതിർത്തി കുളത്തിന്റെയും നവീകരണത്തിന് പദ്ധതിയായി തോടും കുളവും നവീകരിക്കാൻ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചിലവ് കൃഷി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി പൂർത്തിയായാൽ കണ്ണാട് ചെറുകുടങ്ങാട് കരയന്നൂർ എന്നീ പാടശേഖരങ്ങളിലെ നാനൂറോളം ഏക്കർ കൃഷിഭൂമിയിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തും നെൽകൃഷിക്ക് പുറമെ പ്രദേശത്തെ പച്ചക്കറി വാഴ കൃഷികൾക്കും പദ്ധതിയിലൂടെ ഗുണം ലഭിക്കും നമ്മുടെ പൂവക്കുഴിയും ആ വെള്ളിയങ്കല് ഇറിഗേഷന് വരുന്ന ആ കാര്യവും കൂടി ശരിയായി കിട്ടിയാൽ നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാവും വള്ളിക്കാട് തോടിന്റെ പുനർനിർമ്മാണം സംരക്ഷണ ഭിത്തി നിർമ്മാണം ചെക്ക് ഡാം നിർമ്മാണം എന്നിവയാണ് പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ നാനാർത്ഥിക്കുളത്തിലെ ചളിനീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും ന്യൂസ് പട്ടാമ്പി കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ വൈകിയതോടെ ആശങ്കയിലാണ് പട്ടാമ്പി പരുതൂർ പാടശേഖരത്തിലെ കർഷകർ സംഭരണം വൺ സാമ്പത്തിക കർഷകർ പറയുന്നു ഒന്നാം വിളയിൽ കൊയ്തെടുത്ത നെല്ല് ഒരു മാസത്തോളമായി വീടിനകത്തും മുറ്റത്തുമൊക്കെയായി സൂക്ഷിച്ചിരിക്കുകയാണ് പരതൂരിലെ കർഷകർ വീട്ടിൽ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത കർഷകർ വൺ തുക മുടക്കി വാടകയ്ക്ക മുറികളെടുത്താണ് നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്

പ്രശ്നപരിഹാരത്തിന് അധികൃതർ ഇടപെട്ടില്ലെന്നും കർഷകർ നെല്ല് ഇപ്പോൾ ഓരോ പിന്നെ ഓരോരുത്തർ വീട്ടുകൊണ്ട് ഇട്ടിറക്കുക ഓരോരുത്തർ പീഡിയില് ഇട്ടിറക്കുകൾ ഇട്ടിറക്കുക നല്ല ബുദ്ധിമുട്ടല്ലേ നെല്ല് കയറ്റിപ്പോണക്കി ഇതായിട്ട് അവർ പിന്നെ അഡ്ലാസം ഒന്നും ശരിയാക്കി കൃഷി ഓഫീസർ വന്നിട്ട് ഒപ്പിട്ടല്ലേ കൂടുതലും നെല്ല് എടുക്കലേ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അഡ്ലാസം ഒന്നും ഒപ്പിട്ടില്ല കൃഷി ഭാവിയിൽ ചോദിച്ചാൽ അവർമാർ ഇപ്പം എടുക്കും നാളെടുക്കും മറ്റന്നാക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക പിന്നെ ഒരു മാസത്തോളായി കോവിഡ് പ്രതിസന്ധിയും കാലാവസ്ഥാ വെല്ലുവിളിക്കും പുറമെ രൂക്ഷമായ പന്നിശല്യവും ഇത്തവണ കർഷകരുടെ നടുപൊടിച്ചു സംഭരണം ഇനിയും നീണ്ടാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പരതൂരിലെ കർഷകർ ന്യൂസ് പട്ടാമ്പി വീടിന് ചുറ്റും വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും അപൂർവ ഔഷധ സസ്യങ്ങളും കൃഷി ചെയ്യുന്ന ദമ്പതികൾക്ക് ഹരിത കേരള മിഷന്റെ അനുമോദനം കോഴിക്കോട് വടകേര ചോറോട് രയരോരത്ത് ചന്ദ്രബോസും ഭാര്യ ഇന്ദിരയും മരങ്ങളോടുത്തുള്ള ജീവിതത്തിന് അംഗീകാരം ലഭിക്കുമ്പോൾ ആഹ്ലാദ ചിത്തരാവുകയാണ് ഇരുന്നൂറിലേറെ സസ്യാദികൾക്കൊപ്പമാണ് യു പി സ്കൂൾ ഇന്ദിര വിരമിച്ച ശേഷമാണ് ജീവിതം ചെടികൾക്കൊപ്പം നട്ടത് മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും തേടി ഇവർ കേരളത്തിനകത്തും പുറത്തും സഞ്ചരിച്ചു സെന്റ് മാത്രമുള്ള പുരയിടത്തിൽ ഇവ ഇടതിങ്ങി ഇവരുടെ വലിയ സംതൃപ്തി രണ്ടായിരം വെറുതെ ഇരിക്കാമെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ രണ്ടേരോ പിന്നെ ഓരോന്നിങ്ങനെ ചെടി നടുവാനും അങ്ങനെ ഓരോന്നിനും നിന്ന് അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആയി ആദ്യം നടലുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ ഓരോന്ന് നടുമ്പം പിന്നെ വേറൊന്ന് കാണും അപ്പോൾ ഏതെങ്കിലും ഫ്ലവർ ഷോയിനോ മറ്റേ എല്ലാം പോകും അങ്ങനെ അങ്ങനെ വാങ്ങി വാങ്ങി കേരളത്തിന് പുറത്തെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നാട്ടിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന ഭർത്താവ് സുഭാഷ് ചന്ദ്രബോസും ഇന്ദിര ടീച്ചർക്കൊപ്പം കൂടി പരിചയക്കാരിൽ നിന്നും പഠിപ്പിച്ച കുട്ടികളിൽ പോലും ഇന്ദിര ചെടികൾ ശേഖരിച്ചു ക്രമേണ ഇരുവരും ഈ സസ്യോദ്യാനത്തിന്റെ ഭാഗമായി ഈ ഭൂമിയിൽ ഇപ്പോൾ അറുപത്തിമൂന്നിനും വൃക്ഷങ്ങളുണ്ട് തൊണ്ണൂറിനും ഔഷധ സസ്യങ്ങളും ഇരുപത്തിയെട്ടുതരം വള്ളിച്ചെടികളും ആവുമ്പോൾ ഇവരുടെ വീടും പരിസരവും ഒരു ഉദ്യാനമാവുകയാണ് അതേപോലെ മറ്റുള്ള സസ്യാലാദികളും എല്ലാ കാലവും ഇവിടെ നിലനിൽക്കും അത് ആർക്ക് വന്നാൽ ഏത് കാലത്ത് വന്നാലും അത് കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം തന്നെ ഒരു സാഹചര്യം ഒരുക്കി വെക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കുറ്റിവനം എന്ന ഈ ചെറിയ പദ്ധതി സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുഭിക്ഷ കേരളം പദ്ധതിയിലെ ജൈവഗൃഹം പദ്ധതി പ്രകാരം ആട്ടിൻകൂട് അസോള കൃഷി കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയും ഇവർക്ക് ചുറ്റുമാവുന്നു ഹരിത കേരള മിഷന്റെ ആവേശമാണ് ന്യൂസ് വടകര കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് പ്രിയപ്പെട്ട വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച് തൊടുപുഴ സ്വദേശിയായ ഏഴാം ക്ലാസ്സുകാരൻ ആയിരം രൂപ വരെ ചെലവിൽ യഥാർത്ഥ വണ്ടികളുടെ തനിപ്പകർപ്പാണ് തൊടുപുഴ സ്വദേശി അശ്വിൻ ബിജു ഉണ്ടാക്കിയത് ടൂറിസ്റ്റ് ബസ് മുതൽ ലോറിയും ബൈക്കുകളും വരെ അശ്വിൻ്റെ മേശപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വാഹനങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ലോക്ക്ഡൌൺ കാലത്താണ് ഇത്രയും മികച്ച തനിപ്പകർപ്പുകൾ നിർമ്മിക്കാൻ അശ്വിന് സമയം ലഭിച്ചത് വലിപ്പവും പ്രത്യേകതകളും അനുസരിച്ച് ഇവയുടെ നിർമ്മാണ ചെലവിലും മാറ്റം വരും പത്ത് ദിവസം വരെയെടുത്താണ് ഈ ടൂറിസ്റ്റ് ബസ് നിർമ്മിച്ചത്

തൊടുപുഴ വട്ടവട മാന്തൃക വില്ലേജ് പദ്ധതി അസ്തമിച്ചു ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെ അഭാവമാണ് തിരിച്ചടിയായത് അതേസമയം ഗുണഭോക്താക്കൾക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നൂറ്റിയെട്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിലാണ് വട്ടവട മോഡൽ വില്ലേജ് പദ്ധതി തുടങ്ങിയത് മികച്ച അടിസ്ഥാന ഒരുക്കി പ്രത്യേക ഗ്രാമം സജ്ജമാക്കുകയായിരുന്നു ലക്ഷ്യം പദ്ധതിക്ക് ഭരണാനുമതിയും ലഭിച്ചിരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് എക്കറോളം വരുന്ന സ്ഥലത്ത് ഇരുപത്തിയേഴ് ഹൌസിംഗ് കോംപ്ലക്സ് വായനശാല മുതിർന്ന പൌരന്മാർക്കുള്ള ഷെൽട്ടർ ഹോം അംഗൻവാടി ഷോപ്പിംഗ് മാൾ കുട്ടികളുടെ കളിസ്ഥലം എന്നിവ സജ്ജമാക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഭൂമിയുടെ രേഖകളില്ലാത്തതും സാങ്കേതിക കാരണങ്ങളും പദ്ധതിക്ക് തിരിച്ചടിയായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും തീരുമാനിച്ചു അതേസമയം ഗുണഭോക്താക്കൾക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഇപ്പം അപ്പം ഇന്ന് നൂറ്റെട്ടോളം ബെനിഫിഷ്യറീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക് ബെനഫിഷ്യറീസ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു പട്ടയം കൊടുക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത് വട്ടപ്പട മോഡൽ വില്ലേജ് പദ്ധതി ഉദ്യോഗസ്ഥ ഇടപെടലിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണവും ഉയരുന്നുണ്ട് ന്യൂസ് ഇടുക്കി ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ആശുപത്രി ഇനിയും പ്രവർത്തനം തുടങ്ങാത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സർക്കാർ മെല്ലെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നവംബർ ഒന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പരിമിതിക്ക് പരിഹാരമായാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കോവിഡ് ആശുപത്രി പണിയാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അറുപത് കോടി രൂപ മുടക്കി ചട്ടഞ്ചാൽ തെക്കിൽ വില്ലേജിൽ ടാറ്റ ഗ്രൂപ്പാണ് സൗജന്യമായി ആശുപത്രി നിർമ്മിച്ചത് ഏപ്രിൽ ഒൻപതിന് നിർമ്മാണം ആരംഭിച്ച സെപ്റ്റംബർ ഒൻപതിന് അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് കിടക്കലുള്ള പ്രീലാബ് മാതൃകയിലെ കോവിഡ് ആശുപത്രി സർക്കാരിന് കൈമാറി എന്നാൽ പ്രവർത്തനം തുടങ്ങുന്ന കാര്യത്തിൽ അനിശ്ചിത്വം തുടരുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തസ്തികൾ സൃഷ്ടിച്ചുവെങ്കിലും കാര്യത്തിലും ആശുപത്രിയുടെ മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലും സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനിശ്ചിതകാല നിരാഹാര സമരം നടത്താൻ തീരുമാനിച്ചത് നവംബർ ഒന്ന് കേരളപ്പിറവി ദിവസം രാവിലെ പത്ത് മണിക്ക് ഞാൻ നിരാഹാര സമരം ആരംഭിക്കുന്നു ഈ നാട്ടുകാർക്ക് വേണ്ടി എന്റെ ജീവൻ പോയാലെങ്കിലും ഈ ആശുപത്രി തുറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ജില്ലയിലെ കോവിഡ് സാഹചര്യം ആശങ്കയോടെ തന്നെ ഇപ്പോഴും തുടരുകയാണ് മരണം നൂറ്റി കഴിഞ്ഞു വൈറസ് ബാധിതരുടെ എണ്ണം പതിനാറായിരം കടന്നു കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രി വീണ്ടും കോവിഡ് ആശുപത്രിയാക്കിയതോടെ കോവിഡിതര ചികിത്സയും പ്രതിസന്ധിയിലായി കാസർഗോഡിന്റെ ആരോഗ്യരംഗത്തോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റം വരുത്തി കോവിഡ് ആശുപത്രി അടിയന്തരമായി പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യം ജില്ലയിൽ ശക്തമാണ് ന്യൂസ് കാസർഗോഡ് ഇടുക്കി സേനാപതി ഇല്ലിപ്പാലം ചപ്പാത്തിന് സമീപത്തെ റോഡ് അപകടാവസ്ഥയിൽ റോഡിഴിഞ്ഞ് ആറുമാസം പിന്നിടുമ്പോഴും സംരക്ഷണ ഭീതി നിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായി ആറു മാസം മുൻപാണ് ശക്തമായ മഴയിൽ സേനാപതി ഇല്ലിപ്പാലം ചപ്പാത്തിന് സമീപത്തെ ശാന്തൻപാറ പൊട്ടൻകാട് റോഡ് ഇടിഞ്ഞത് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാർ വീപ്പ് നിരത്തിവെച്ച മടങ്ങിയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല പന്നിയാർ പുഴയോട് ചേർന്നാണ് റോഡിന്റെ വശം ഇടിഞ്ഞിരിക്കുന്നത് പുഴയിൽ ഉയർന്നാൽ റോഡ് ഇനിയും ഇടിഞ്ഞു താഴും കുറച്ചു നാളുകളായി പല പ്രാവശ്യവും പി ഡബ്ല്യു ഡി അധികൃതരെ അറിയിച്ചിട്ട് പോലും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല രണ്ട് ആറ് കാലമായി ഇതിങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് പറഞ്ഞ് എഇയോടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് അവർ ശ്രമിച്ചിട്ടില്ല ദിവസവും നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഉടൻ നിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് പുൽവാമ ഭീകരാക്രമണത്തില് വീരമൃത്യു വരിച്ച സിആര്പിഎഫ് ജവാൻ വി വി വസന്ത്കുമാറിന് ജന്മനാടായ ലക്കടിയിൽ സ്മൃതി മണ്ഡപമൊരുങ്ങി വൈത്തിരി പഞ്ചായത്ത് നിർമ്മിച്ച സ്മൃതി മണ്ഡപം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലക്കിടി എൽ പി സ്കൂളിനോട് ചേർന്നാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചത് വസന്ത് വസന്ത്കുമാർ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ലക്കിടി എൽ പി സ്കൂളിനോട് ചേർന്നാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് സ്മൃതി മണ്ഡപത്തോട് ചേർന്ന് ഒരു സാംസ്കാരിക നിലയവും പാർക്കും നിർമ്മിക്കാൻ സി കെ ശശീന്ദ്രൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ട് ഇടവേള ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാള നാട്ടു വർത്തമാനം തുടരുന്നു കൊണ്ടോട്ടി സബ് ഓഫീസ് ഈ മാസം ഇരുപത്തിയേഴിന് പ്രവർത്തനം തുടങ്ങും മുസ്ലിയർ അങ്ങാടി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും കെ എൽ എൺപത്തിനാലായിരിക്കും കൊണ്ടോട്ടിയിലെ രജിസ്ട്രേഷൻ സീരീസ് ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ ഫിറ്റ്നസ് തുടങ്ങിയ എല്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും സബ് സബ്ആർടി ഓഫീസിൽ നിന്ന് ലഭിക്കും കൊണ്ടോട്ടിയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് സബ് സബ്ആർടി ഓഫീസ് വരുന്നതോടെ നടപ്പാകുന്നത് ബേക്കൽ കോട്ടയിലെത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ കമാനമൊരുങ്ങി വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബേക്കൽ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ബേക്കൽ കോട്ടയും കോട്ടയോട് ചേർന്നുള്ള ബീച്ചും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ബേക്കൽ കോട്ട സന്ദർശിക്കാനെത്തുന്നവർക്ക് സ്വാഗതമോതാനും പാതയോരം സൗന്ദര്യവൽക്കരിക്കാനുമായി കഴിഞ്ഞ വർഷമാണ് ഒരു കോടിയോളം രൂപയുടെ പദ്ധതിക്ക് ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയത് സ്വാഗത കമാനം കോമ്പൗണ്ട് വാൾ ഇൻ്റർലോക്ക് പതിച്ച് നടപ്പാത കൈവരികൾ ട്രാഫിക് സർക്കിൾ എന്നിവയാണ് സമയബന്ധിതമായി പൂർത്തിയാക്കിയത് സഞ്ചാരികൾക്കും കമാനങ്ങൾ കോട്ടയ്ക്ക് ജില്ലാ നിർമ്മിതി നിർമ്മാണ ചുമതല കാസർഗോഡ് പെരിന്തൽമണ്ണ നഗരസഭ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ആദ്യഘട്ട കൈമാറ്റം അടുത്ത മാസം ആദ്യം നടക്കും നാനൂറ് ഫ്ളാറ്റുകളാണ് നഗരസഭയിലെ ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് വേണ്ടി ഉയരുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയാണ് പാതായിക്കരയ്ക്കടുത്ത് ഒടിയൻ ജോലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആറ് ദശാംശം ഒൻപത് മൂന്ന് ഏക്കറിലാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഇരുന്നൂറ് ഫ്ളാറ്റുകളാണ് നവംബർ ആദ്യവാരം ഗുണഭോക്താക്കൾക്ക് കൈമാറുക കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കിയ ഫ്ളാറ്റ് സംശയം നാൽപ്പത് കോടി രൂപ ചെലവിലാണ് കുടുംബശ്രീ നേതൃത്വത്തിലുള്ള മാലാഖാ സൊല്യൂഷൻസ് നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരമുള്ള ഇരുപത് കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ ഏകോപിച്ചുള്ള പത്ത് കോടി രൂപ നഗരസഭയുടെ ഫണ്ട് എന്നിവ ചേർത്താണ് ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഇത് ഏതാണ്ട് ഒരു കൊല്ലവും രണ്ടു മാസം എടുത്തിട്ട് ഇത് പദ്ധതി പേർക്കുള്ള ഭവന സമുച്ചയം പൂർത്തിയാവാണ് അപ്പൊ അതിന്റെ സാങ്കേതികത്വം അത്ര നൂലാമാലകളൊക്കെ ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ പണി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഓരോ ഫ്ളാറ്റും ആർക്കാണെന്ന് നിശ്ചയിച്ചത് നെറുക്കെടുപ്പിലൂടെയാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഗുണഭോക്താക്കൾ കാലം വാടകയൊക്കെ ഞങ്ങൾ 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 കൊടുത്തിട്ട് വീട് കമ്മ്യൂണിറ്റി ഹാൾ അംഗൻവാടി ഷോപ്പുകൾ തുടങ്ങിയവയ്ക്കും ഫ്ളാറ്റ് സമുച്ചയത്തിനടുത്ത് സ്ഥലം നീക്കി വെച്ചിട്ടുണ്ട് ഡിസംബറോടെ നാനൂറ് പേർക്കും ഫ്ളാറ്റ് നൽകാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലാണ് പെരിന്തൽമണ് നഗരസഭ മലപ്പുറം ഓമനിച്ചു വളർത്തിയ കാട്ടുപന്നിയെ കാട്ടിലേക്ക് തുറന്നുവിടാൻ കൊണ്ടുപോയതിന്റെ സങ്കടത്തിലാണ് വയനാട് നടവയൽ ആലുമൂല കോളനിയിലെ കുട്ടികൾ വളർന്നു വലുതായ കാട്ടുപന്നി കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പരാതിയുമായെത്തി ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പന്നി പിടികൂടി കാട് കയറ്റിയത് ഒരു വർഷം മുമ്പ് കോളനിവാസിയായ ചിക്കൻ കാപ്പിത്തോട്ടത്തിൽ പോയപ്പോൾ കിട്ടിയതാണ് ഈ ചിക്കൻ്റെ മകൻ ഉണ്ണിയും കോളനിയിലെ മറ്റു കുട്ടികളുമെല്ലാം പാലും പഴവും നൽകി പന്നിക്കുട്ടിയെ ഓമനിച്ച് വളർത്തി ചിക്കു എന്ന പേരും നൽകി വളർന്നുവരുതായ ചിക്കു തനി സ്വഭാവം പുറത്തെടുത്തു രാത്രിയിൽ നാട്ടിലെ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ പരാതിയുമായി പ്രദേശവാസികൾ വനംവകുപ്പിനെ സമീപിച്ചു സൊസൈറ്റിക്കാർ അവരെ കവാത്തിന് പോയപ്പോ കാട്ട് പന്നി പ്രസവിച്ചു കിടന്ന് പത്ത് പന്ത്രണ്ട് കുഞ്ഞുണ്ടെന്നാണ് അറിഞ്ഞത് അതിനൊരു കുഞ്ഞിനെ അവർ കൊണ്ടുവരികയും ചെറുതെ ചെറുപ്പത്തിലേ കൊണ്ടുവന്ന് പാല് വാങ്ങി കൊടുത്താൽ വളർത്തുകയും ചെയ്തു ഒരു പത്ത് പതിനഞ്ചര ആകുമ്പോൾ അവര് അയച്ചോടും രാത്രി പത്തിരുപതിലെ ആയപ്പോൾ അതിനുശേഷം അത് നാട്ടുകാർക്ക് ശല്യമായി മാറി നാട്ടുകാരുടെ കൃഷി ചേമ്പ് ചേന മുതലായുള്ള വസ്തുക്കൾ ഒരു കടയാണ് അതിനെ തുടർന്ന് അയുക്കക്കാര് പരാതിപ്പെടുകയും ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുകയും അവരിന്ന് വരികയും ചെയ്ത് അനുപിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചിക്കുവിനെ പിടികൂടുമ്പോൾ ഉണ്ണിയും കൂട്ടുകാരും സമീപത്തെ റബ്ബർ മരത്തോട് ചേർന്ന് നിന്ന വിതും ഉണ്ണിയെ ആശ്വസിപ്പിക്കാൻ വനം ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടു ാണ് ചിക്കുവിനെ തുറന്നുവിടുക പന്നിശല്യം ഇല്ലാതായതിന്റെ ആശ്വാസം ചിക്കു കൂട്ടുകാരുടെയും പ്രതീക്ഷ ന്യൂസ് വയനാട് ഇടുക്കി രാജാക്കാട് കനകക്കുന്ന് മലമുകളിൽ സാമൂഹ്യ വിരുദ്ധരും മദ്യപ സംഘങ്ങളും താവളം അടിക്കുന്നു പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാജാക്കാട് പഞ്ചായത്തിലെ കനകക്കുന്ന മലമുകളിൽ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുവാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു എന്നാൽ മദ്യപസംഘങ്ങളും സാമൂഹിക വിരുദ്ധരും ഇവിടെ കൈയടക്കിയതോടെ സ്ഥിതി മാറി മദ്യപസംഘങ്ങൾ കുപ്പികൾ വലിച്ചെറിയുന്നത് സമീപത്തെ കൃഷിയിടങ്ങളിലേക്കാണ് നിലവിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു എന്നും കുപ്പിയായിട്ടാണ് ഈ കുപ്പിയാണ് അന്നുകാരെ യാതൊരു കുപ്പി ഒരു മികച്ച വിനോദസഞ്ചാര സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് കനകക്കുന്ന അതിനാൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് കേന്ദ്ര സർക്കാരിന്റെ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം സാംസ്കാരിക വിനിമയ പരിപാടി കേരളത്തിലും തുടങ്ങി കേരളവും ഹിമാചൽ പ്രദേശും തമ്മിലാണ് സംസ്ഥാനതലത്തിൽ കലാ സാംസ്കാരിക വിനിമയം നടത്തിയത് പത്തനംതിട്ട ജില്ലയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് ദിലീപ് അവതരിപ്പിച്ച പരുന്തോട്ടത്തോടെയാണ് കേരളത്തിന്റെ അവതരണം തുടങ്ങിയത് കേരളത്തിന്റെ തനത് മോഹിനിയാട്ടം ഹിമാചൽ പ്രദേശിലെ ഷിംല ടൂട്ടിക്കണ്ടി സ്കൂൾ വിദ്യാർത്ഥിനി ദേവിക അവതരിപ്പിച്ചു തുടർന്ന് മുപ്പത്തിയാറ് കലാവിഭവങ്ങളുടെ അവതരണങ്ങൾ നടന്നു ഹിമാചൽ പ്രദേശിലെ ശ്രദ്ധേയ പരമ്പരാഗത നൃത്തവിഭാഗമായ നാട്ടി പഹാട്ടി തിരുവനന്തപുരം പട്ടം ഗേൾസിലെ ആത്മജ പ്രമോദ് അവതരിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഓൺലൈൻ മാധ്യമ സംവിധാനത്തിലൂടെയാണ് കുട്ടികൾ അവതരണങ്ങൾ നടത്തിയത് നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം കോം